அத்தங்கர கம்மங்கர அத்தங்கர ஓரத்தில் நின்னாலே குயிலுக்கு பஞ்சுனக்கு ஜனக்கு அக்கம் பக்கம் யாருக்கும் தெரியாம லுக்கு விட்ட தண்டன கடனக்கு காத்தடிக்கும் திசையில் என் மனசு கழுத்த கட்டி இழுக்குது சேல ஆப்பத்துக்கு பாயா கறி போல ஆராயி முழுங்குறால. ഈ വീഡിയോ കണ്ടില്ലേ, ഇനി ഞാൻ കൂടുതൽ പറയണോ? നമ്മുടെ സൂപ്പർ സ്റ്റാർ ബേസി ബാസി നമ്മുടെ ഒപ്പം ഉണ്ട്. എന്റെ നാണം വരുന്നുണ്ടോ? മുഹമ്മദ് ബാസിയാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ അബ്ബാസി എന്തൊരു ഡാൻസ് ആയിരുന്നു! നിങ്ങള് കൊറിയോ ഗേൾസൊക്കെ റീൽസിലെ ഞാൻ കളിക്കാൻ നോക്കിട്ടോ, അത് എന്റേതായ ഒരു കൊറിയ ആയിട്ട് മാറി. കഴിവാണ്. എപ്പോഴാ ഡാൻസ് കളിച്ചു തുടങ്ങിയത്? ചെറുപ്പം മുതലേ ഡാൻസ് കളിച്ചായിരുന്നു. പിന്നെ ഒരു സെവൻത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോ സ്റ്റോപ്പ് ചെയ്തല്ല, പിന്നെ സ്കൂളിലൊന്നും ഡാൻസൊന്നും അങ്ങനെ ഇതില്ലാത്തപ്പോൾ നിർത്തി. പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയ ടൈമിലാണ് പിന്നെ രണ്ടാമത് ഡാൻസ് കളിച്ചത്. അതെങ്ങനെയായിരുന്നു പിന്നീട് വരുന്ന കോളേജിൽ പഠിക്കുമ്പോൾ? കോളേജ് പൊതുവെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എവിടെ നിന്നാലും പാട്ട് കേട്ടാലും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളിക്കും, കളിക്കാതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, പക്ഷെ മടിയായിരുന്നു. അപ്പോൾ കോളേജിലായ ടൈമിൽ എല്ലാവരും ഇങ്ങനെ നമ്മുടെ പിടിച്ച് കയറ്റി. അപ്പൊ എനിക്ക് ഓടിയ കഴിഞ്ഞു, പക്ഷെ പിന്നെ എല്ലാവരും നമ്മുടെ ഇയർ ആവട്ടെ ജൂനിയർ സീനിയർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായപ്പോ കളിച്ച്. കൊറേ നാളിന് ശേഷം സ്റ്റേജിൽ കയറി കളിച്ചപ്പോൾ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ഭയങ്കര നല്ല രസമായിരുന്നു. നല്ലൊരു ഇൻസിഡന്റ് ചെയ്യുന്നത് കാരണം നമ്മള് കരുതല്ലോ, നമ്മളങ്ങനെ സപ്പോർട്ടായി, നമുക്ക് കളിക്കാറില്ലല്ലോ, പക്ഷെ കളിച്ചപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു, അങ്ങനല്ല നമുക്കൊരു സന്തോഷം. ടിക്ടോക്കിലൊക്കെ ഇങ്ങനെ വൺ സ്റ്റാർ ആയി വരുന്ന സമയത്ത് പെട്ടെന്ന് ടിക്ടോക്ക് നിന്നുല്ലേ? ഹാർട്ട് ബ്രേക്ക് ഉണ്ടായോ? അയ്യോ തീർന്നു. ഇല്ല, നമുക്കുള്ളതിലാരും നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും പെട്ടെന്നൊരു നമ്മളന്ന് ഇൻസ്റ്റ ഒന്നും ഫോക്കസ് ചെയ്തില്ല, നമ്മൾ കാര്യം ടിക്ടോക്കിൽ നിന്ന് ഫോക്കസ് ചെയ്തിരുന്നു. എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ടിക്ടോക്കിൽ? 456,000. അതിൽ പെട്ടെന്ന് ബാൻ ചെയ്തപ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ ബാനായില്ല. പക്ഷേ നമ്മളെ പൊതുവെ പുറത്തുനിന്ന് നമ്മളങ്ങോട്ട് ട്രോള് ഇല്ലാണ്ടാക്കിയിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ, റീൽസ് പുതിയൊരു മാസ് എൻട്രി, പിന്നെ അങ്ങോട്ട് ഇൻസ്റ്റയില് പെട്ടെന്ന് അങ്ങോട്ട് കയറി പോയി. ഞാനുണ്ടല്ലോ ചെറു, ഞാൻ ഭയങ്കര കറുത്തട്ടായിരുന്നു ചെറുപ്പം പോലെ. അപ്പൊ എനിക്ക് ഭയങ്കര ബോഡി ഷേമിങ് കമന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തളർന്നിരിക്കും, അയ്യോ എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറെ നാളൊക്കെ കഴിഞ്ഞ് എനിക്കിങ്ങനെ പ്രായമൊക്കെ വെച്ചപ്പോ അതൊന്നും ഒന്നുമല്ല, ബോഡി ഷേമിങ് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അടിപൊളിയായിട്ട് വന്നൊരു ഇതായിരുന്നു. അപ്പൊ അതുപോലെ ബോഡി ഷേമിങ്ങിന്റെ ഇൻസിഡൻസിനെ എങ്ങനെയാ ഫേസ് ചെയ്തിട്ടുള്ളത്? ഞാനൊക്കെ ഫസ്റ്റ് ടൈമിൽ വന്നു, എന്റെ പോലെ എന്താ പറയാ, ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് തടിച്ച ഒരാൾ വേണ്ടി ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് അത്ര പെർഫെക്ഷൻ വരില്ലല്ലോ ഫസ്റ്റൊക്കെ. അപ്പോൾ അതിൽ പൊതുവെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ഫസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് ആ ഒരു എടുക്കുന്ന എഫോർട്ട് കൊണ്ട് എന്താ അറിയില്ല, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല, ഇങ്ങനെ എടുക്കാൻ അതിനൊന്നും ഞാൻ പ്രതികരിക്കില്ല, പറഞ്ഞോട്ടെ എന്നുള്ളതിലേ ഞാൻ കാണാറ്. ഇതുകൊണ്ടാവാം പിന്നെ ഓരോക്കെ എന്താ വന്നിട്ട് തന്നെ പറഞ്ഞു, സോറി ബ്രോ, ബ്രോ ഇപ്പോൾ പൊളിയാണ്, ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടിങ് ആണ്, ഭയങ്കര സപ്പോർട്ടിങ്, ഭയങ്കര സപ്പോർട്ടിങ് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലായി, ഒരു കിട്ടുന്ന ഹാപ്പിനെസ് തന്നെ ഭയങ്കര സന്തോഷം. ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് നീ ഒന്നുകൊണ്ടും നന്നാവില്ല എന്ന് പറഞ്ഞു കുറെ നാൾ കഴിഞ്ഞ് സെറ്റ് ആയിട്ട് അവരുടെ അടുത്ത് പോകുമ്പോൾ സന്തോഷം. അതെ, ഭയങ്കര ഇതാ പോരന്റെ ഭയങ്കര എല്ലാത്തിനും ഇപ്പൊ നമ്മളൊക്കെ എന്തിനും ഇപ്പൊ പോര് നമ്മളാരും നെഗറ്റീവ് അടിച്ച പോരേ കാരം ഞാൻ ഡാൻസ് കളിക്കുമ്പോ ഞാൻ മുറിവുണ്ട് അങ്ങനെ വേറിട്ടില്ല വരുന്ന നല്ല കളിച്ചിട്ടുള്ളത്, കാരണം മുറിവുണ്ട് ആർക്കും അറിയണ്ടാവില്ല, കാരണം ഞാനത് അങ്ങനെ ഒരു ഇതിലല്ല. പക്ഷെ ഒരു ആ ഒരു മുറിവ് കണ്ടാരും പറയും ഈ മുറിവ് വെച്ചിട്ടാണ് ഈ കളിക്കണെന്ന് ചോദിക്കും, അങ്ങനത്തെ ഒരു മുറിവാണത്. അത് വെച്ചിട്ട് ഡാൻസിനോട് കളിക്കുമ്പോ അവിടെ കേൾക്കുമ്പോ പാട്ട് കേൾക്കുമ്പോ നമ്മൾ ആ മുറിവിന്റെ ഇതൊക്കെ മാറ്റി ഇന്ന് കളിക്കണ. ഈ ഡാൻസിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹോബി ഉണ്ടോ? എന്താ? ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി, എനിക്കൊരു ഫോൺ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം, എന്നൊരു ഫോട്ടോ എടുക്ക. പിന്നല്ല, ഞാൻ എത്ര സുന്ദരിയൊക്കെയാണോന്ന്. അപ്പം ഇനി ഫോട്ടോഗ്രാഫി ഭാവിയില് ഇപ്പൊ ചെയ്തിട്ടുണ്ടോ? ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കടിക്കണ ടൈമില് സ്വന്തമായിട്ട് നമ്മള് സേവ് ചെയ്തിട്ടൊക്കെ ബൈക്ക്, ചിലർക്കൊക്കെ ബൈക്കൊക്കെ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര
ഇഷ്ടമായിരുന്നു. പിന്നെ ചില ഇതില് കൊടുത്ത് ചെയ്തു, ഇനി എടുക്കണം. ഡാൻസ് മുന്നോട്ട് പോകണം, ഇതേപോലെ വർക്ക് കുഴപ്പമില്ല, ഇതേപോലെ ഇനി ഒന്ന് ഒന്നുകൂടി ഷെയർ ആവണം, അതുപോലെ ഫോട്ടോഗ്രാഫിയും ഒന്ന് ഷെയർ ആയിട്ട് രണ്ടുകൂടിയും ഒപ്പം കൊണ്ടുപോകാൻ ഒരു ഇതായിട്ട് പോകണം. കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, ശരിയാവും വിചാരിക്കണം. കൊറേ മാസ് ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ആക്ടിങ് വീഡിയോസ് ഒക്കെ കണ്ടല്ലോ, ബാസിന്റെ ഉള്ളിൽ ഒരു നടൻ ഒളിച്ചിരിപ്പില്ലേ? ഇഷ്ടമാണ്, എനിക്ക് ആക്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഡാൻസ് ഇഷ്ടമാണ്, ഡാൻസ് ആണ് ഒന്നുകൂടി. പക്ഷേ അത് ഡാൻസ് ആദ്യം ഡാൻസ് വീഡിയോസ് മാത്രമേ ഇൻസ്റ്റി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡായിട്ട് നമ്മൾ വെറുതെ ആക്ട് വീഡിയോ കിട്ടപ്പോൾ അതിനും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് സപ്പോർട്ട് കിട്ടി. ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പം അവർ 4-5 ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തി, അതൊക്കെ 1,00,000 ലൈക്ക് മാത്രം. കുറെ ആൾക്കാർ ബോഡി ഷേമിങ് കമന്റ്സിന്റെ ഇടയിൽ സ്ട്രക്ക് ആയി നിൽക്കുന്നവരുണ്ട്. എന്നെ കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ളവര്, അവരോട് എന്താണ് പറയാനുള്ളത്? ബോഡി ഷേമിങ്ങിന്റെ പേരിൽ, അതായത് നെഗറ്റീവ് കമന്റ്സിന്റെ പേരിൽ ഇങ്ങനെ ഇതായി ബാക്കിലോട്ട് നിൽക്കണെങ്കിൽ ഫസ്റ്റ് നിൽക്കണ ഞാൻ തന്നെയാണ്. കാരണം എനിക്കൊക്കെ നല്ല നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നെഗറ്റീവ് കമന്റ് വന്നിക്കണെന്ന് പേരിൽ ഇപ്പൊ ഞാനത് ഓടിച്ചു ഒന്നുമില്ല എന്നില്ല, സൈഡായി നിൽക്കല ഒരു ഫോട്ടോട്ടോട്ടോ എന്നുള്ളതില്ല. പക്ഷെ ഞാൻ എൻ്റെ എനിക്ക് ഡാൻസ് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഇമ്പ്രൂവ് ആക്കാൻ നോക്കി. അതായത് ഞാൻ പെർഫെക്റ്റ് അല്ല എന്നുള്ളതിൽ, ഞാനത് പെർഫെക്റ്റ് ആക്കാൻ ഇപ്പോഴും ഫുൾ പെർഫെക്റ്റ് എന്നല്ല, പക്ഷെ ഞാനത് ഇമ്പ്രൂവ് ആക്കി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതേപോലെ നമുക്ക് നമ്മൾ ഇപ്പോൾ കറുത്തിട്ടാണ്, വെറുത്തിട്ടാണ്, തടിച്ചിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, അതിൻ്റെ പേരിലൊന്നും അതിൻ്റെ അർത്ഥം ഒരു ടാലൻറ്റ് ഇല്ല എന്നുള്ള അർത്ഥം ഒരിക്കലും ഇല്ല. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഇപ്പം തടിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ആണെങ്കിലൊക്കെ തന്നെ നമ്മൾ ടാലൻറ്റ് ഉണ്ടാവും, അത് നമ്മൾ തന്നെ കണ്ടെത്തണം, അത് നമ്മൾ തന്നെ മുന്നോട്ട് വരണം. ആദ്യം ഒരിക്കലും ഒരാൾ പെട്ടെന്നൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ തടിച്ചു കടുത്ത് ആര് വരുമ്പോൾ പോസിറ്റീവായി വരുന്നവരൊന്നും വന്നോളുന്നില്ല. പക്ഷേ അത് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കാണ്ട് നമ്മളത് ഓർക്ക് ഓർക്ക് കാണിച്ചു കൊടുക്കണം, അപ്പോഴാണ് അതിനൊരു ആരും ആഗ്രഹിക്കാത്ത പണം. അടുത്ത ക്വസ്റ്റ്യൻ, ആരും ഇഷ്ടപ്പെടാത്ത ദേശം. എന്നെ ഒരുപാട് ഇങ്ങനെ നിർബന്ധിച്ച് എടാ നീ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഉപദേശം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഇഷ്ടമാണ് ഉപദേശിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. ശബ്ദം ഉണ്ടാക്കിയാൽ അപ്പൊ പൊട്ടും. സൈലൻസ്. ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ജനനം മുതല് മരണം വരെ കുളിച്ചോണ്ടിരിക്കുന്ന ജീവി. എനിക്ക് കുളിക്കാൻ ഭയങ്കര മടിയാട്ടാ, പക്ഷെ ഈ ജീവി എപ്പോഴും കുളിച്ചോണ്ടിരിക്കുക. കുളിയാണ് സാറേ എന്റെ മെയിൻ. എപ്പോഴും കുളിച്ചോണ്ടിരിക്ക, എപ്പോഴും വെള്ളത്തിലാ മീൻ. അവസാനത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. എപ്പോഴും ചിരിയ അറിയില്ലല്ല, ഞാൻ ജയിച്ചേ. ഈയാണ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. തെറ്റല്ലേ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പരിമിതികളൊന്നും പരിമിതികളല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ബാസി. അപ്പൊ ബാസിന്റെ ആക്ടിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഡാൻസിങ്ങിനും ഒക്കെ ഭാവുകങ്ങള് നേരുകയാണ്. വലിയൊരു സംഭവമായി മാറട്ടെ. താങ്ക് യു.